മലയാളിയുടെ അടുക്കളയിലെ ഇഷ്ട വിഭവമാണ് കാന്താരി. സാധാരണ നമ്മൾ കടയിൽ നിന്നും പച്ചമുളക് വാങ്ങാറുണ്ടെങ്കിലും മലയാളികളായ വീട്ടമ്മമാരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കാന്താരി. വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇത് ധാരാളമായി നമുക്ക് ലഭിക്കും. എങ്കിലും കൂടുതലായി ആവശ്യമുള്ളവർ സാധാരണ ഇതിൻ്റെ തൈകൾ നട്ടുപിടിപ്പിച്ച്, അതും പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല വിളവ് ലഭിക്കുന്ന വളരെയധികം ഔഷധ ഗുണങ്ങൾ കാന്താരിക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇന്ന് ഇത് വലിയ കൃഷി രീതിയിൽ തന്നെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഔഷധഗുണം എന്ന് പറയുമ്പോൾ ഇന്ന് കൊളസ്ട്രോൾ എല്ലാ മലയാളികളിലും അല്ലെങ്കിൽ ജനങ്ങളിലും ഉണ്ട്. ഈ കൊളസ്ട്രോളിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു നിർത്തുവാൻ കാന്താരിക്ക് സാധിക്കും. അങ്ങനെ അതുകൂടാതെ കറി വെക്കുമ്പോൾ കറിക്ക് അരയ്ക്കാനും മറ്റും എടുത്തു കഴിഞ്ഞാൽ കാന്താരിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റുണ്ട്. അത്യാവശ്യം എരിവ് ഹോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കാന്താരി തന്നെ ആയിരിക്കും ഉപയോഗിക്കുക. കാന്താരി നല്ല വിളവ് ലഭിക്കുന്ന കാന്താരി നാടൻ കാന്താരി തന്നെയാണ്. പ്രത്യേകിച്ച് ഗുണം കൂടുതലുള്ളതും നാടൻ കാന്താരിയാണ്. ഏതാണ്ട് ഇന്ന് നാടൻ കാന്താരിക്ക് മിനിമം 400 മുതൽ മുകളിലേക്ക് വില ഉണ്ട്. ചില സമയങ്ങളിൽ ഇതിന് 1000 അല്ലെ അതിൽ കൂടുതലോ രൂപയുടെ വില വരുന്നുണ്ട്. അപ്പോൾ വളരെ ഡിമാൻഡുള്ള നമ്മുടെ അടുക്കള തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിക്കാവുന്ന നല്ല ഇനം കാന്താരി നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. എന്നാൽ ഇതിനിടയിൽ കൂടുതൽ വിളവ് ലഭിക്കുന്ന ഇന്നത്തെ ആധുനിക രീതിയിലുള്ളതായ മറ്റ് കാന്താരിയും അല്ലെങ്കിൽ പച്ചമുളകും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് ലഭ്യമാണ്. എന്നാൽ അതിന് വളരെ ആയുസ് കുറവാണ്. നാടൻ കാന്താരി ആകുമ്പോൾ അതിൻ്റെ ചെടി 3-4 വർഷത്തിന് മുകളിൽ ഒരു കാന്താരി കണ്ടിന്യൂ ആയി നിന്നു പോകും, അല്ലെ അത്യാവശ്യം വിളവ് ലഭിക്കും. ഒപ്പം ആവശ്യത്തിന് വേണ്ട ചെറിയ വളവും വെള്ളവും ഒക്കെ കൊടുത്താൽ നല്ല വിളവ് ലഭിക്കുന്നു ഈ കാന്താരിയിൽ നിന്നും.